നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആലപ്പുഴയിലെ എസ് ടി പി യുടെ റാലിയിൽ നടന്ന ഒരു വിദ്വേഷ മുദ്രാവാക്യം കൊലവളി മുദ്രാവാക്യം തുടർന്ന് അത് കേസായി ഇപ്പോഴത്തെ അതിൻ്റെ സ്ഥിതി എന്നാൽ രണ്ട് പേർ അറസ്റ്റിലായി എന്നാണ് എന്നാൽ കേരള പോലീസ് പറയുന്നത് ഈ കുട്ടിയെ പറ്റി അവർക്കറിവില്ല കുട്ടിയെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് ഇതിൻ്റെ പുറമെ നമ്മുടെ എട്ടുകാലി മമ്മൂന്നി ചമയുന്ന കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ആർജവം കൊണ്ടാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോലീസാണ് ഈ നടപടി എടുത്ത് എടുത്തത് എന്ന തരത്തിൽ തള്ളി മറിക്കുകയുണ്ടായി കഥയറിയാതെ നമ്മുടെ ചില മാധ്യമങ്ങളും ഇവിടെ താമസിച്ചാണെങ്കിലും കേസെടുത്തല്ലോ രണ്ട് അറസ്റ്റ് നടന്നല്ലോ എന്ന തരത്തിൽ തള്ളി മറിക്കുന്നു ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ളവർ ഞങ്ങൾ മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു മൂന്ന് ദിവസമായിട്ടും ലോട്ടറി അടിച്ച വ്യക്തി ആരാണെന്ന് കണ്ടെത്താൻ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്ക് സാധിച്ചില്ല ഇതുവരെ ഈ വിഷു വിഷുവിമ്പരണ കാര്യമാണ് പറയുന്നത് അതേപോലെ തന്നെ മൂന്ന് ദിവസമായിട്ട് കേരളം മൊത്തം ഒരുപക്ഷെ ഇന്ത്യ മുഴുവൻ കണ്ട ഒരു കുട്ടിയെ തിരിച്ചറിയാനും പോലീസിന് പറ്റിയില്ല എന്ന തരത്തിൽ എന്നാൽ പോലീസിന് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടല്ല ആ കുട്ടിയെ അവർ ഇതുവരെ കണ്ടെത്താത്തത് കാരണം ആ കുട്ടിയെ കണ്ടെത്താനല്ല അവർക്ക് കിട്ടിയിരിക്കുന്ന ഉത്തരവ് അതായത് രണ്ടുപേരെ അവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കേരള സർക്കാരിൻ്റെ നിർദ്ദേശം കൊണ്ടോ ഉത്തരവ് കൊണ്ടോ അല്ല അതുപക്ഷെ ഇവിടെയുള്ള മാധ്യമങ്ങൾക്ക് പോലും മനസ്സിലായില്ല എന്നാൽ ബി ജെ പി നേതാവും യു മോർച്ചയുടെ ദേശീയ സെക്രട്ടറിയുമായിട്ടുള്ള അനൂപ് ആന്റണി ആ രേഖ പുറത്തുവിട്ടിരിക്കുന്നു ആലപ്പുഴ എസ് പിക്ക് രേഖാമൂലം കൊടുത്ത ഉത്തരവിൻ പ്രകാരം ആരാണ് കൊടുത്തതെന്നല്ലേ ദേശീയ ബാലാവകാശ കമ്മീഷനാണ് അതായത് എൻ സി പി സി ആർ അതൊരു ഭരണഘടനാ സ്ഥാപനമാണ് അവർക്കത്തരം ഉത്തരവുകൾ ഇറക്കാനുള്ള അധികാരമുണ്ട് അവർ ബാലാവകാശ കമ്മീഷനാണ് അതായത് ആ ബാലൻ ഗണത്തിൽപ്പെടുത്തി അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അത് അവരെ അറസ്റ്റ് ചെയ്യാനാണ് ഉത്തരവ് കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം അവിടെയാണ് അതിൻ്റെ പോയിൻറ്റ് അപ്പോൾ പോലീസിന് ആ കുട്ടിയെ കണ്ടുപിടിക്കുക എന്നതല്ല ആദ്യത്തെ ചുമതല ആ കുട്ടിയെ കൊണ്ട് ആരാണോ ഇത് ചെയ്യിച്ചത് അവരെ അറസ്റ്റ് ചെയ്യുക എന്നതാണ് അങ്ങനെയാണ് ഈ രണ്ട് അറസ്റ്റ് നടന്നിരിക്കുന്നത് അല്ലാതെ ഇവിടെ കേരള പോലീസിന് കേരള മുഖ്യമന്ത്രി കൊടുത്ത ഉത്തരവിന് പ്രകാരമല്ല ദേശീയ ബാലാവകാശ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമായതുകൊണ്ട് തന്നെ അവരുടെ ഉത്തരവ് അനുസരിക്കാതിരിക്കാൻ ആലപ്പുഴ എസ്പിക്ക് നിർവാഹമില്ല ഇല്ലെങ്കിൽ തൊപ്പി കാണില്ല അതുകൊണ്ട് മാത്രമാണ് അറസ്റ്റ് ചെയ്തത് അതിൻ്റെ ക്രെഡിറ്റും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് എട്ടുകാരി മമ്മൂഞ്ഞായ പിണറായി വിജയൻ മൈക്കിൻ്റെ മുന്നിൽ നിന്ന് തള്ളി മറിച്ചത് കഥയറിയാതെ നമ്മുടെ മാധ്യമങ്ങളും പറഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും അറസ്റ്റ് നടന്നല്ലോന്നു നിങ്ങൾ കാണുന്ന രേഖ ഈ ദേശീയ ബാലാവകാശ കമ്മീഷൻ അവർ രേഖാമൂലം ആലപ്പുഴ എസ്പിക്ക് നൽകിയ ഉത്തരവിൻ്റെ കോപ്പിയാണ് അതിന് പ്രകാരമാണ് അറസ്റ്റ് നടന്നത് അല്ലാതെ സുഡാപ്പി പ്രീണനം നടത്തുന്ന ജിഹാദി പ്രീണനം നടത്തുന്ന ഇടതുപക്ഷ സർക്കാർ ഒരറസ്റ്റും ചെയ്യാൻ പോകുന്നില്ല ഇത് വേറെ നിവർത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് മാത്രം ഉത്തരവ് അങ്ങ് ഡൽഹിയിൽ നിന്ന് വന്നുകൊണ്ട് മാത്രം നടന്ന ഉത്തരവാണ് അത് ഉറപ്പിക്കാൻ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക ആ കുട്ടിയെ ഇതുവരെ തിരിച്ചറിഞ്ഞു ഇല്ല കാരണം കുട്ടിയെ പിടിക്കുക അല്ലെങ്കിൽ കുട്ടിയെ കസ്റ്റഡിയിൽ എടുക്കുക എന്നത് അവർക്ക് മേൽ കിട്ടിയ ഉത്തരവേ അല്ല ആ കുട്ടിയെ കൊണ്ട് ആരാണോ ചെയ്യിച്ചത് അവരെ പിടിക്കുക എന്നതാണ് അവരുടെ അവരുടെ മേലുള്ള ഉത്തരവ് അതാണ് അവർ ചെയ്തത് അല്ലാതെ കേരളത്തിൻ്റെ മിടുക്കേയല്ല ഇങ്ങനെയാണ് പല കാര്യങ്ങളും പല കാര്യങ്ങളുടെയും ക്രെഡിറ്റ് ഇവർ അടിച്ചുകൊണ്ട് പോകുന്നത് പക്ഷേ അത് മനസ്സിലാക്കിപ്പിക്കും പക്ഷേ അത് മനസ്സിലാക്കാൻ പോലും ഇവിടെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല എങ്ങനെ കഴിയും ഒരു വിഷു മെമ്പർ അടിച്ചിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ആ ആൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തവരാണ് ഇവിടെയുള്ള മാധ്യമങ്ങൾ അവർക്ക് പിന്നെ ഇതൊക്കെ എങ്ങനെ മനസ്സിലാവാനാണ് അതിനൊപ്പം തന്നെ പറയേണ്ട കാര്യമാണ് കോടതി വിധി വന്നതോടുകൂടി അതായത് ജാമ്യം റദ്ദാക്കിയിരിക്കുന്നു പി സി ജോർജിൻ്റെ ഉടൻ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ജോർജിനെ പിടിച്ച് പി സി ജോർജിനെ പിടിച്ച് അകത്താക്കാനുള്ള നടപടിയുമായിട്ട് കേരള സർക്കാർ പോലീസ് മുന്നോട്ട് പോയി കാരണം ഒരു സൈഡിൽ ഒരു ഡാമേജ് നടന്നു കഴിഞ്ഞിരിക്കുന്നു രണ്ട് എസ് ഡി പി പിടിച്ചു അറസ്റ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ ആ കൂട്ടിനെ സുഖിപ്പിക്കേണ്ട ബാലൻസ് ചെയ്യേണ്ട അതിന് എത്രയും പെട്ടെന്ന് പി സി ജോർജിന് കൂടെ അറസ്റ്റ് ചെയ്യണം ഇനി ഇതിനെ തുടർന്ന് മാധ്യമപ്രവർത്തകർ ചില ബി ജെ പി നേതാക്കളുടെ ബൈറ്റ്സും മറ്റും എടുക്കുകയുണ്ടായി അവർ എന്താണ് പറയുന്നത് അങ്ങനെ കുറച്ച് മാധ്യമപ്രവർത്തകർ ചേർന്ന് ബി ജെ പി വക്താവായ സന്ദീപ് ആരുടെ എടുക്കെ അപ്പോൾ സന്ദീപ് ആരുടെ ഒരു പരാമർശമുണ്ട് കേരള സർക്കാർ ക്രിസ്തീയ ക്രിസ്തീയരെ അതായത് ക്രൈസ്തവരെ വേട്ടയാടുന്നു എന്ന തരത്തിൽ ക്രൈസ്തവ വേട്ട നടത്തുന്നത് എന്ന തരത്തിൽ ഒരു പരാമർശം നടത്തി അപ്പോൾ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ക്രൈസ്തവ വേട്ട എന്നൊക്കെ പറഞ്ഞാൽ അത് സമൂഹത്തിൽ ചേരി തരുവുണ്ടാക്കില്ലേ അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നൊരു ചോദ്യം സന്ധീവാര്യർ തുടനെ ആ ആളോട് ചോദിച്ചു നിങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകനാണ് കൈരളിയാണോ അയാൾ പറഞ്ഞു അതേ കൈരളിയാണ് കൈരളി കൂടുതൽ ഡയലോഗ് അടിക്കേണ്ട ഇവിടെ മുസ്ലിം വേട്ട നടക്കുന്നുണ്ടോ എന്ന തരത്തിൽ നിങ്ങൾ വാർത്ത കൊടുക്കാറില്ലേ പിന്നെ എന്തുകൊണ്ടിപ്പോൾ ക്രിസ്തീയ വേട്ട എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിത്ര നോവാൻ അങ്ങനെയുള്ളവർ മുസ്ലിം വേട്ട എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുക്കുമ്പോഴും ഈ ന്യായമെന്തേ അപ്പോൾ പരിഗണിക്കാഞ്ഞത് അതുകൊണ്ട് കൂടുതൽ ഡയലോഗ് ഒന്നും ഇങ്ങോട്ട് എന്ന് പറഞ്ഞു എന്തായാലും ഇന്നത്തെ ദിവസം ഇനി ആ കൈരളി ലേഖകൻ അല്ലെങ്കിൽ ആ മാധ്യമപ്രവർത്തകന് ഒന്നും കഴിക്കേണ്ടി വരില്ല വയറ് നിറഞ്ഞു കാണണം വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്